ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽ ഷാമ റിവ്യൂയിലേക്ക് സ്വാഗതം. അഖിൽ ഷാമയോടും അർച്ചനയോടും ചോദിക്കുന്നു, ഇതെന്താ ഈ ഫോട്ടോ? ഫോട്ടോ കാണിച്ചുകൊണ്ട് ശ്യാമ പറയുകയാണ്, ഇത് അർച്ചന കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോയാ. വിശ്വസിക്കാനാകാതെ അഖിൽ പറയുന്നു, ഇത് സച്ചിയല്ലേ? ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് ശ്യാമയും അർച്ചനയും. അഖിൽ പറയുന്നു, ഞങ്ങളുടെ സച്ചിദാനന്ദൻ, മംഗലത്ത് വീട്ടിൽ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആള്. ശ്യാമ ചോദിക്കുന്നു, അഖിൽ സാറിനറിയുമോ? അപ്പോഴഖിൽ പറയുകയാണ്, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, അടിപൊളി കമ്പനി ആയിരുന്നു. ഞങ്ങള് മൂന്നുപേരായിരുന്നു, സച്ചി, സഞ്ജു, പിന്നെ ഞാൻ. ഞങ്ങള് മൂന്നുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് കണ്ട് ആരോ ഒരു വിരുദൻ ഒരു പേരിട്ടു, മൂവാണ്ടൻസ്. വേർപിരിയാത്ത കമ്പനിയായിരുന്നു. എന്ത് ചെയ്യാം, കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഞങ്ങള് മൂന്നുപേരും മൂന്ന് വഴിക്കായി. അങ്ങനെ അഖിൽ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോൾ സാറിന് വിളിക്കുന്ന ശ്യാമയോട് അഖിൽ പറയുകയാണ്, ഞാൻ ആ നല്ല കാലം ഒന്ന് ഓർത്തു പോയതാണ് ശ്യാമെ. അർച്ചന ചോദിക്കുന്നു, അത് നല്ല കാലം എന്ന് പറയുമ്പോൾ ഇതെന്താ മോശകാലമാണോ? അഖിൽ പറയുന്നു, ഏയ് അങ്ങനെയല്ല, അതൊരു കാലം, ഇത് മറ്റൊരു കാലം. എത്ര പെട്ടെന്നല്ലേ ഓരോരുത്തരുടെയും ജീവിതം മാറി മറിയുന്നത്. എന്റെ കല്യാണം നടന്നു, ദാ സച്ചിയുടെ കല്യാണവും നടക്കാൻ പോകുന്നു. ഏതായാലും അർച്ചന ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ സച്ചി ഒന്ന് വിളിക്കാൻ പോകുക. അർച്ചന ചോദിക്കുന്നു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമോ? അഖിൽ ചോദിക്കുന്നു, അതെന്താ പറഞ്ഞാല്? അർച്ചന ശ്യാമയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ അവന് സന്തോഷമാകില്ലേ? അർച്ചന പറയുന്നു, പിന്നെ സന്തോഷമാകും. അപ്പോഴഖിൽ പറയുകയാണ്, എന്നാൽ സച്ചിയുടെ ഇപ്പോഴത്തെ നമ്പർ ഇതാ. സച്ചിയുടെ ഫോൺ നമ്പർ അഖിലിന് കൊടുക്കുകയാണ് അർച്ചന. തുടർന്ന് അഖിൽ പറയുന്നു, ഏതായാലും ഞാൻ അവന് വീഡിയോ കോളാ ചെയ്യാൻ പോകുന്നത്. ഇത് കിട്ടിയ ടെൻഷനോടുകൂടി അർച്ചന പറയുകയാണ്, അയ്യോ അഖിൽ സാറേ, അത് വേണ്ട. അഖിൽ ചോദിക്കുന്നു, എന്താ വീഡിയോ കോൾ ചെയ്താൽ എന്താ കുഴപ്പം? ശ്യാമ പറയുന്നു, സാർ കുഴപ്പമുണ്ട്, ജാതകവശാല് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇവര് തമ്മിൽ കാണണ്ടെന്ന് ഏതോ ഒരു ജ്യോതിഷര് പറഞ്ഞിട്ടുണ്ട്. അഖിൽ ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. അർച്ചന അവനെ കാണണ്ട, അവൻ അർച്ചനയും കാണണ്ട. എന്താ അതുപോലെ? ഇത് കേട്ട് അർച്ചന പുഞ്ചിരിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അത് മതി, വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങനെ അർച്ചനയും കൂട്ടി ശ്യാമ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അഖിൽ സച്ചിയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. സംശയത്തോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത സച്ചി അഖിലിനെ കണ്ട് ചോദിക്കുന്നു, എന്താടാ അളിയാ, നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? അഖിൽ ചോദിക്കുന്നു, നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാനാ ഞാൻ ഈ വീഡിയോ കോള് ചെയ്തത്. സച്ചി പറയുന്നു, കൂട്ടുകാരനെ മനഃപൂർവ്വം മറന്നു കളയുന്ന മഹാഭാവിയല്ലേ നീ? അഖിൽ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീയും മഹാഭാവി തന്നെയാ. എടാ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? സച്ചി പറയുകയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം. ഇത് കേട്ട് അഖിൽ പറയുന്നു, എടാ എന്റെ കല്യാണം വളരെ രസകരമായ ഒരു നാടകം പോലെയായിരുന്നു, അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. സച്ചി പറയുന്നു, പിന്നെ എന്തെങ്കിലും നുണ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാനാണോ നിനക്ക് പ്രയാസം? അഖിൽ പറയുകയാണ്, എസ്കേപ്പിസം ഒന്നും അല്ലടാ, ഞാൻ സത്യമാണ് പറയുന്നത്. അല്ല അതിരിക്കട്ടെ, നിന്റെ കല്യാണം തീരുമാനിച്ചിട്ട് അതെന്താ എന്നെ അറിയിക്കാതിരുന്നത്? സച്ചി ചോദിക്കുന്നു, കല്യാണം തീരുമാനിച്ചെന്നോ, ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? അഖിൽ പറയുകയാണ്, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് അർച്ചന. സച്ചി ചോദിക്കുന്നു, അർച്ചനയോ? അർച്ചനയെ നീ എങ്ങനെ അറിയും? അഖിൽ പറയുകയാണ്, എടാ അർച്ചന എന്റെ ശ്യാമയുടെ കൂട്ടുകാരിയാ. നമ്മൾ കൂട്ടുകാരായതുപോലെ നമ്മുടെ ഭാര്യമാരും കൂട്ടുകാരികളാ, ദൈവത്തിന്റെ ഓരോ കളികളെ. ഇത് കേട്ട് സച്ചി മനസ്സിൽ പറയുകയാണ്, ദൈവത്തിന്റെ കളി വേറെയാ, എന്റെ മനസ്സിലുള്ള പെണ്ണ് അമ്മു മാത്രമാണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. അഖിൽ ചോദിക്കുന്നു, എടാ നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? സച്ചി പറയുന്നു, ഞാൻ എന്തും മിണ്ടാനാടാ ആളിയാ. അഖിൽ പറയുകയാണ്, എടാ പിന്നെ ഇന്നൊരു സർപ്രൈസ് ഉണ്ടായി. അമ്പലത്തിൽ വെച്ച് ശ്യാമ അർച്ചനയെ കണ്ടുമുട്ടി, അവർ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു. അർച്ചന ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് വീഡിയോ കോൾ ആയതുകൊണ്ടാ ഞാൻ അർച്ചനയുടെ കയ്യിൽ കൊടുക്കാത്തത്. ഏതോ ജോർജിന്റെ വിധി പ്രകാരം കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ കാണാൻ പാടില്ലെന്നോ മറ്റോ. സച്ചി പറയുന്നു, എടാ അഖിലെ ഞാനിപ്പോ ഇത്തിരി തിരക്കില്ല, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അഖിൽ ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അഖിൽ പറയുന്നു, എല്ലാം കൊണ്ടും നന്നായി, ശ്യാമയ്ക്ക് അവളുടെ കൂട്ടുകാരിയെയും എനിക്ക് എന്റെ കൂട്ടുകാരനെയും കിട്ടി. രാത്രി ഏറെ വൈകി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്നു, രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ശ്യാമയും അർച്ചനയും ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് അഖിൽ. തുടർന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അർച്ചനയുടെ മടിയിലേക്ക് കിടന്ന് ശ്യാമ പറയുന്നു, എത്ര പെട്ടെന്നാണല്ലേ ഈ പിരിഞ്ഞു പോയവരൊക്കെ പിന്നെയും കൂട്ടിമുട്ടുന്നതും ഒന്നാകുന്നതും. കൃഷ്ണ, ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് രാവിലെ ലക്ഷ്മി അപ്പച്ചിക്കും വസുന്ധരാമയ്ക്കും ഐശ്വര്യയ്ക്കും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് ശ്യാമ. അപ്പച്ചി അർച്ചനയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ കഴിക്കാത്തത്? അർച്ചന പറയുന്നു, ഞങ്ങൾ അല്പം കഴിഞ്ഞ് ഒരുമിച്ച് കഴിച്ചോളാം. ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, നന്നായി, ഈ നാശം പിടിച്ചതുങ്ങളിലൂടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കേണ്ട ഗതികേടില്ലല്ലോ. വസുന്ധരാമയ്ക്ക് കറി വിളമ്പി കൊടുത്തുകൊണ്ട് ശ്യാമ പറയുന്നു, ഇത് സ്പെഷ്യൽ കറിയാ, അമ്മ ഒന്ന് കഴിച്ചു നോക്കിയേ. ദേഷ്യത്തോടുകൂടി വസുന്ധരാമ പറയുന്നു, എനിക്ക് വേണ്ടായിരുന്നു. പെട്ടെന്ന് അർച്ചനയുടെ മുഖം വാടുകയാണ്. ശ്യാമ പറയുന്നു, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അർച്ചന ഉണ്ടാക്കിയതാ. അപ്പച്ചി കുറച്ചൊഴിക്കട്ടെ. ഒഴിച്ചു എന്ന് പറഞ്ഞ് കറി കഴിച്ചു നോക്കുന്ന അപ്പച്ചിയോട് ശ്യാമ ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? അപ്പച്ചി പറയുന്നു, സൂപ്പർ. അസല് പാചകക്കാരി കൂടിയാണല്ലോ അർച്ചന. വസുന്ധരാമ അപ്പച്ചിയെ നോക്കുമ്പോൾ അപ്പച്ചി പറയുന്നു, അതെ ഒരിത്തിരി ഉപ്പ് കുറവുണ്ട്,
അത് ശ്രദ്ധിക്കണം അല്ലേ വസുന്ധരെ? ശ്യാമ ചോദിക്കുന്നു, ഐശ്വര്യടുത്തേക്ക് ഈ കറി അല്പം ഒഴിക്കട്ടെ? ഐശ്വര്യ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, അപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ, ഇതിൽ ഉപ്പ് കുറവാണെന്ന്. എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും എന്റെ സ്വഭാവം മാറും, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് കേട്ട് മുഖം വീർപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കേട്ട് ശ്യാമ അർച്ചനയെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് മുഖം കൊണ്ട് കാണിക്കുകയാണ് അർച്ചന. പുഞ്ചിരിച്ചുകൊണ്ട് അർച്ചന ശ്യാമയെ ചേർത്ത് പിടിച്ചു പറയുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഈ ശ്യാമ എന്തൊരു സ്മാർട്ടായിരുന്നു എന്നറിയാമോ? ഇവൾ കിരട്ടപ്പേര് പലതായിരുന്നു, വാനമ്പാടി, അമ്പലപ്രാവ്. ടീച്ചേഴ്സിനൊക്കെ ശ്യാമ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയാമോ? പഠിക്കാൻ എന്നും ഒന്നാമതായിരുന്നു. ഇവളുടെ ശാലീനത കണ്ട് എല്ലാവർക്കും അസൂയായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഫുഡ് കഴിക്കാൻ വന്നിരുന്നാലും ഈ പുകഴ്ത്തലാണല്ലോ. അർച്ചന പറയുന്നു, പിന്നെ ഹെഡ് മാസ്റ്റർ ശ്യാമയെ വിളിച്ചോണ്ടിരുന്നതേ കൃഷ്ണതുളസി എന്നായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ് വസുന്ധരാമ. ശ്യാമ പറയുന്നു, അതെ, ഇതില് കുറച്ച് ഉപ്പ് പാകത്തിനാക്കിയിട്ട് എടുത്തോണ്ട് വരാം, നീ വന്നേ. നടക്കുന്നു പറഞ്ഞ അർച്ചനയും കുട്ടി കിച്ചണിലേക്ക് പോകുകയാണ് ശ്യാമ. ഐശ്വര്യ പറയുന്നു, പിന്നെ കൃഷ്ണതുളസി, ഇത് ചൊറിയനോ ആണ് ചൊറിയനം. ഇതെല്ലാം കേട്ടുകൊണ്ട് കുറച്ച് അപ്പുറത്തായി നിൽക്കുകയാണ് ആദിയും അരുണും. അരുൺ ദേഷ്യത്തോടുകൂടി ഉറക്കെ ഐശ്വര്യന്ന് വിളിക്കുന്നു. ഐശ്വര്യ ഞെട്ടി അരുണിനെ നോക്കുമ്പോൾ അരുൺ പറയുകയാണ്, ദേ ശ്യാമ നമ്മുടെ അനിയത്തിയാ, നീ ഇപ്പൊ ഈ പറഞ്ഞത് അവളുടെ കൂട്ടുകാരിയെ കാണാൻ കേട്ടിരുന്നെങ്കിലേ, അത് അവൾക്ക് അപമാനമല്ലേ? ഐശ്വര്യ പറയുന്നു, ഈ സ്തുതിഗീതം കേൾക്കുമ്പോൾ എനിക്ക് കലിയിളകും, അതെന്റെ ശീലമല്ല സ്വഭാവമാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആദി പറയുന്നു, ദേ ശീലമാണെങ്കിലും. അരുൺ ആദിയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി വിരൽ ചൂണ്ടി ആദി പറയുകയാണ്, ദേ ശീലമാണെങ്കിലും സ്വഭാവമാണെങ്കിലും അത് ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടാകും. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഐശ്വര്യ പറയുകയാണ്, ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നിങ്ങൾ വേറെ വഴി നോക്കണം, ഞാൻ ഇങ്ങനെയൊക്കെയാ. അരുൺ ഉറക്കെ ഐശ്വര്യ എന്ന് വിളിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് ഐശ്വര്യ. ആദി ചോദിക്കുന്നു, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? വസുന്ധരമ്മ പറയുകയാണ്, ഞാൻ എന്ത് മിണ്ടാനാ, ഐശ്വര്യ പറഞ്ഞത് ശരിയല്ലേ, ദിവസത്തിൽ 24 മണിക്കൂറും ഇങ്ങനെ ശ്യാമസങ്കീർത്തനം കേട്ടാൽ മറ്റുള്ളവരുടെ തലയ്ക്ക് വട്ടുപിടിക്കില്ലേ, ഒരു ശ്യാമസൂക്തം. അങ്ങനെ വസുന്ധരമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പച്ചി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും. തുടർന്ന് നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ അർച്ചനയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് മാറി നിന്ന് ശ്യാമ പറയുന്നു, അതെ, എനിക്ക് നിന്നോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതാ, മനഃപൂർവ്വം നിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ശ്യാമയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, ഞങ്ങളുടെ കല്യാണം നടന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. അഖിൽ സാറിന് സാറിന്റെ അമ്മ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയുമായിട്ടാ കല്യാണം നിശ്ചയിച്ചത്. സമയത്ത് ആ കുട്ടി വന്നില്ല. ഇത് കേട്ട് അർച്ചന പറയുന്നു, അത് നീ എന്നോട് പറഞ്ഞല്ലോ. ശ്യാമ പറയുകയാണ്, അപ്പോ അമ്മ മനസ്സിൽ വിചാരിച്ച കല്യാണം നടക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. അർച്ചന ചോദിക്കുന്നു, ആരോട്? നിന്നോടോ? ഉടനെ ശ്യാമ പറയുകയാണ്, അത് അമ്മയുടെ കുഴപ്പമൊന്നുമല്ലോ, അങ്ങനെ ഉണ്ടാകുമല്ലോ. പിന്നെ അമ്മയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാ ഐശ്വര്യടുത്തി. അർച്ചന പറയുന്നു, അവരെ കണ്ടാലും അറിയാം ഒരു നെഗറ്റീവ് ആണെന്ന്. അമ്മയെ മണിയടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാ. ശ്യാമ പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും അല്ല, ഈ ഓരോരുത്തർക്കും ഓരോ ന്യായം ഉണ്ടാകുമല്ലോ. അർച്ചന പറയുകയാണ്, ഒരു ന്യായവും ഇല്ല, നീ പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ, ആരെയും കുറ്റം പറയില്ല, ഈ ലോകത്തുള്ള എല്ലാവരും നല്ലവര്, അവരാരും തെറ്റ് ചെയ്യില്ല, മാന്യന്മാര്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ പറയും, ആ പറയുമ്പോഴത്തെ പിണക്കമല്ലേ ഉള്ളൂ. ശ്യാമ പറയുന്നു, അതല്ലടി, അവരാരും അത്ര കുഴപ്പക്കാരൊന്നും അല്ല, പക്ഷേ നീ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ പുകഴ്ത്തിയൊന്നും പറയണ്ട, അത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അർച്ചന പറയുന്നു, ആ പലർക്കും എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ആരാ പലരും? പറയടി. ശ്യാമ പറയുകയാണ്, അത് അവര് തന്നെയാ, അമ്മയും ഐശ്വര്യടുത്തി. അർച്ചന ചോദിക്കുന്നു, അപ്പൊ ബാക്കിയുള്ളവരോ? പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുകയാണ്, ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാ, അച്ഛനും രണ്ടേട്ടന്മാർക്കും അമൃതയടത്തേക്കും എല്ലാവർക്കും എന്നെ ജീവനാ. അർച്ചന പറയുന്നു, എനിക്ക് ഇവരുടെ ആരുടെ ഇഷ്ടത്തെ കുറിച്ചല്ല അറിയേണ്ടത്, അഖിൽ സാർ എങ്ങനെയാ നിന്നോട്? എനിക്ക് അത് അറിഞ്ഞാ മതി. പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, അതെന്റെ ഭാഗ്യമാടി, ഭഗവാൻ കൃഷ്ണൻ എനിക്ക് തന്ന വരദാനം, എന്റെ അഖിൽ സാറിന് എന്നെ ജീവനാ, ജീവൻ എനിക്ക് സാറ് ദൈവവും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ശ്യാമയെ ചേർത്ത് പിടിച്ച് അർച്ചന ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് ശ്യാമേ? താലി കിട്ടിയ പുരുഷൻ ഇടത് കൈ കൊണ്ട് നിന്റെ വലത് കൈ പിടിച്ച് കരുതലും കാവലുമായി കൂടെയുള്ളപ്പോൾ പിന്നെ എന്താ, ബാക്കിയൊക്കെ പോകാൻ പറയടി. ശ്യാമ പറയുന്നു, വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല അർച്ചനെ. ഇത് കേട്ട് അർച്ചന പറയുകയാണ്, വഴക്കുണ്ടാക്കണ്ട, കാര്യം പറയണം, പ്രതികരിക്കണം. പ്രതികരിക്കാനുള്ള കരുത്ത് കാട്ടിയില്ലെങ്കിൽ നമ്മൾ പലരുടെയും മുന്നിൽ തോറ്റുപോകും, തോറ്റു ജീവിക്കുന്നതിലൊക്കെ എന്തർത്ഥമാടി ഉള്ളത്? ശ്യാമ പറയുന്നു, ചില തോൽവികളൊക്കെ ചിലർക്ക് സന്തോഷമാകുമെങ്കിൽ അവര് സന്തോഷിച്ചോട്ടെ അർച്ചനെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്യാമയെ ചേർത്ത് പിടിച്ച് അർച്ചന പറയുകയാണ്, നീ ആ പഴയ പള്ളിക്കൂട കാലത്തെ അമ്പലപ്രാവ് തന്നെ, നീ ചെല്ല് അവിടെ അന്വേഷിക്കും. ഇത് കേട്ട് ശ്യാമ അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് ഫോണും പിടിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്ന അഖിലിന്റെ അരികിലേക്ക് വരികയാണ് അർച്ചന. അഖിൽ പറയുന്നു, വാ അർച്ചന. അപ്പോൾ അർച്ചന പറയുകയാണ്, അല്ല സാറ് ഫോൺ ചെയ്തു, ഞാൻ പിന്നെ വരാം. അഖിൽ പറയുകയാണ്, ഏയ് കുഴപ്പമില്ല, ഒരു ഓഫീസ് സ്റ്റാഫിനെ വിളിക്കാനായിരുന്നു, അതിപ്പോ അത്ര അത്യാവശ്യ കാര്യമൊന്നും അല്ല, അർച്ചന വരൂ. അരികിലേക്ക് വന്ന അർച്ചനയോട് അഖിൽ പറയുകയാണ്, അർച്ചനക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, മടിക്കണ്ട പറഞ്ഞോളൂ. അർച്ചന പറയുകയാണ്,
എന്റെ തോന്നലല്ല, എന്നാൽ വെറും സംശയവുമല്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ചുണ്ടായ അപകടം അതൊരു അപകടമല്ല അഖിൽ സാർ. ഇതുകേട്ട് അഖിൽ ഞെട്ടി നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതാരോ കരുതിക്കൂട്ടി ചെയ്തതാ, എനിക്ക് അങ്ങനെ തോന്നുന്നു. അഖിൽ ചോദിക്കുന്നു, അങ്ങനെ അർച്ചനയ്ക്ക് തോന്നാൻ കാരണം? അർച്ചന പറയുന്നു, ഞാൻ വളരെ ദൂരെ നിൽക്കുകയായിരുന്നു ആദ്യം. എനിക്ക് ഈ ആറാട്ട്, താലപ്പൊലി, എഴുന്നള്ളത്ത് ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാ. തീവെട്ടി ഇങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കുന്നത് കാണാൻ വലിയ ഭംഗിയാണല്ലോ. അത് താഴേക്ക് ചരിക്കുന്നത് സാധാരണ മൺചട്ടിയിൽ നിന്നും എണ്ണ പകരാനാ. ഇത് എണ്ണ പകരാനുള്ള രീതിയിലല്ല അയാള് തീവെട്ടി താഴ്ത്തിയത്, അത് ആരെയോ ആക്രമിക്കാനുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അർച്ചന പറയുകയാണ്, മാധവൻ തീവെട്ടി ശ്യാമയുടെ അരികിലേക്ക് കൊണ്ടുവന്നതും അർച്ചന പിടിച്ചു മാറ്റിയതും. തുടർന്ന് അഖിൽ ചോദിക്കുന്നു, ഉറപ്പാണോ? ഉറപ്പെന്ന് അർച്ചന പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അതൊരു ചതി തന്നെയാ. കൊട്ടേഷൻ എനിക്ക് ഊഹിക്കാൻ കഴിയും, കൊട്ടേഷൻ കൊടുത്ത ആളെ. അർച്ചന ചോദിക്കുന്നു, ശ്യാമയോട് ചിലർക്കൊക്കെ പകയുണ്ടല്ലേ? അഖിൽ പറയുകയാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ട് അർച്ചന ശത്രുക്കള്. ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതല്. ശ്യാമയോട് പലർക്കും അസൂയ തോന്നുന്നത് സ്വാഭാവികം. അസൂയയിൽ നിന്നാണ് ഈ പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുന്നത്. കൂട്ടുകാരിയെ പലതവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളല്ലേ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശ്യാമയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപത്ത് വരുമ്പോൾ ദൈവം അയക്കും ഒരാളെ ശ്യാമയെ രക്ഷിക്കാൻ. അങ്ങനെ ദൈവം ശ്യാമയ്ക്കരികിലയച്ച പലരിൽ ഒരാളാണ് അർച്ചന. അതുകൊണ്ട് എനിക്ക് ശ്യാമയുടെ കാര്യത്തിൽ ഒരു പേടിയില്ല. ഈ സമയം അഖിലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അഖിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അകത്തേക്ക് പോകുകയാണ് അർച്ചന. തുടർന്ന് റൂമിലേക്ക് വന്ന അഖിൽ ശ്യാമയെന്ന് വിളിക്കുമ്പോൾ സാറിന്ന് വിളിച്ച് ശ്യാമയെ അരികിലേക്ക് വരികയാണ്. അഖിൽ ചോദിക്കുന്നു, അമ്പലത്തിൽ വെച്ച് ആ തീവെട്ടി പിടിച്ചവനെ ശ്രദ്ധിച്ചിരുന്നോ താൻ? ശ്യാമ പറയുകയാണ്, ഒത്തിരി തീവെട്ടികൾ ഉണ്ടായിരുന്നില്ലേ സാർ, ഞാൻ അവരെ ആരെയും ശ്രദ്ധിച്ചില്ല. തന്നെയല്ല, തീവെട്ടി കാണുമ്പോഴേ നമ്മൾ അതിൽ മാത്രമാണല്ലോ നോക്കുന്നത്, അത് പിടിക്കുന്ന ആളെ അല്ലല്ലോ. ഇത് കേട്ട് അഖിൽ പറയുന്നു, അത് ശരിയാ, തീവെട്ടി തെളിഞ്ഞു നിൽക്കുന്ന ഭംഗി കൊണ്ടാണല്ലോ നമ്മൾ അതിൽ നോക്കുന്നത്. പക്ഷേ ഇന്നലെ അമ്പലത്തിൽ നടന്നത് ഉറപ്പായിട്ടും ചതിയ. ഇത് കേട്ട് ശ്യാമ സംശയത്തോടുകൂടി അഖിലിനെ നോക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അതിന്റെ പിന്നില് ഒരു കൊട്ടേഷൻ ഉണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. ശ്യാമ ചോദിക്കുന്നു, ചതി എന്ന് വെച്ചാൽ? അഖിൽ ചോദിക്കുകയാണ്, എന്റെ ശ്യാമെ, താൻ ഇത്ര വിഡ്ഢിയാണോ? തന്നെ ഉപദ്രവിക്കാനും ചതിക്കാനും നടക്കുന്നത് ആരാന്നറിയില്ലേ? ഏതായാലും അത് പുറത്തുനിന്നുള്ള ആരും ആകാൻ വഴിയില്ല, അകത്തുള്ള ആള് തന്നെയാ. ഇത് കേട്ട് ശ്യാമ പറയുകയാണ്, സാർ നമ്മൾ സംശയം വെച്ച് ആരെയും കുറ്റക്കാരായി കാണരുത്. അഖിൽ പറയുന്നു, സംശയം വെച്ചല്ല കുറ്റക്കാരായി കാണുന്നത്, അനുഭവം വെച്ചിട്ടാ. അതൊരു അനുഭവമല്ല, എത്രയെത്ര അനുഭവങ്ങള്. എന്നാലും എന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ ആക്രമിക്കുന്നത് ഐശ്വര്യടത്തി തന്നെയാ. ശ്യാമ ചോദിക്കുന്നു, സാർ പക്ഷെ ഇതിന്റെ പിന്നിൽ ഐശ്വര്യടത്തിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? അഖിൽ ചോദിക്കുകയാണ്, ഐശ്വര്യടത്തി അല്ലാന്ന് ശ്യാമയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? ഓരോന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഡാർക്ക് ബ്ലൂ ഓർഗാനിക്കിൽ വെച്ചുണ്ടായ അപകടം, പിന്നെ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും അതിനു മുമ്പും അവര് കൊട്ടേഷൻകാരെ കൊണ്ട് തന്നോട് കാട്ടിക്കൂട്ടിയ അക്രമം, അപമാനിക്കല്, കുറച്ചു ദിവസം മുമ്പ് ആ കള്ളൻ സിദ്ധനെ വെച്ച് തന്നെ കത്തിച്ചു കളയാൻ നടത്തിയ അഗ്നിജപം, ഈ അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംശയിച്ച ആള് തന്നെയാ ഇതിന്റെയും പിന്നില്. യാതൊരു തർക്കവും വേണ്ട, അവർക്ക് ഈഗോയാ തന്നോട്. ഈഗോ അത് അവരെ വലിയൊരു മെന്റൽ പേഷ്യന്റ് ആക്കി മാറ്റും, അതില് നോ ഡൗട്ട്. എന്റെ പ്രിയപ്പെട്ട ഏട്ടൻ വിഷമിക്കുമല്ലോ എന്നോർത്ത അവരെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ തന്റെ നേരെ വരുന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. അതെന്റെ അച്ഛനെയും അമ്മയും കൂടെ പിറപ്പുകളെയും വേദനിപ്പിക്കാതെ ഞാൻ കണ്ടെത്തും, കണ്ടെത്തിയല്ലേ പറ്റൂ. ശ്യാമ പറയുന്നു, സാർ അത് ഈ വീട്ടിൽ അതൊന്നും ഒരു പ്രശ്നമാകരുത്. അഖിൽ ചോദിക്കുന്നു, എന്നുവെച്ച്? എന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ നിശബ്ദമായിട്ട് കണ്ടു നിൽക്കണമെന്നാണോ? ഞാൻ ഒന്നിനോടും പ്രതികരിക്കരുതെന്നാണോ? താൻ വിഷമിക്കേണ്ട, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ ഒരപേക്ഷയുണ്ട്, താൻ സൂക്ഷിക്കണം, ശത്രുക്കൾ വിരിക്കുന്ന വലയില് താൻ പോയി വീണേക്കരുത്. ഈ സമയം ഫോണിൽ നോക്കിക്കൊണ്ട് റൂമിന്റെ അരികിലേക്ക് വരികയാണ് അർച്ചന. അർച്ചന എന്ന് വിളിച്ച് അഖിൽ അർച്ചനയുടെ അരികിലേക്ക് വരുമ്പോൾ പിന്നാലെ വരികയാണ് ശ്യാമ. അഖിൽ പറയുന്നു, അർച്ചന പറഞ്ഞത് 100% ശരിയാണ്. ഇന്നലെ നടന്ന ആപത്തിന് പിന്നില് 100% ഗൂഢാലോചനയുണ്ട്. അർച്ചന പറയുന്നു, ഉണ്ട്. ആ തീവെട്ടി പിടിച്ചിരുന്നവനെ കണ്ടാലേ അറിയാം അവനൊരു ഗുണ്ടയാണെന്ന്. ഇത് കേട്ട് ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്ന അഖിലിനെയും ശ്യാമയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.